Unit 2 Letter to God. Hi, children. Here is a poem for you. The poem by Christina Rossetti White sheep, white sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, white sheep. Where do you go? Let's sing together. White sheep, white sheep on a blue hill. When the wind stops, you all stand still. When the wind blows, you walk away slow. White sheep, white sheep, where do you go? Do you like the poem? Where does the poet see the white sheep? On a blue hill. What happens when the wind stops? The white sheep stand still. What happens when the wind blows? White sheep walk away slow. The girl in the poem speaks to the clouds moving in the sky. ഈ കവിതയിലെ പെൺകുട്ടി സംസാരിക്കുന്നത് ആരോടാണ് ആകാശത്തിലെ മേഘങ്ങളോടാണ് ഷീ സ്പീക്സ് ടു ദം ആ ഷീ സ്പീക്സ് ടു ഹർ ഫ്രണ്ട്സ് എങ്ങനെയാണ് അവൾ അവരോട് സംസാരിക്കുന്നത് അവളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് പോലെയാണ് അവൾ മേഘങ്ങളോട് സംസാരിക്കുന്നത് ഷി ബിലീവ്സ് ദാറ്റ് ദ ക്ലൗഡ്സ് ക്യാൻ ഹിയർ വാട്ട് ഷീ സേസ് അവൾ പറയുന്നതെല്ലാം മേഘങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത് ഷീസ് ഷുവർ ദാറ്റ് ദ ക്ലൗഡ്സ് വിൽ റെസ്പോണ്ട് ടു ഹർ ക്വസ്റ്റ്യൻസ് മേഘങ്ങൾ അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി തരുമെന്ന് അവൾ ഉറച്ച് വിശ്വസിക്കുന്നു വൈറ്റ് ഷീപ്പ് വൈറ്റ് ഷീപ്പ് എന്ന് വിളിക്കുന്നത് ആരെയാണ് ആകാശത്തിൽ കാണുന്ന മേഘങ്ങളെയാണ് വൈറ്റ് ഷീപ്പ് എവിടെയാണെന്നാണ് അവൾ പറയുന്നത് ഓൺ എ ബ്ലൂ ഹിൽ ഒരു നീല കുന്നിൻ മുകളിലാണെന്ന് പറയുന്നു അല്ലേ കാറ്റ് കാറ്റ് നിൽക്കുമ്പോൾ അവയും അവിടെ നിൽക്കുന്നു കാറ്റടിക്കുമ്പോൾ വീണ്ടും മൂവ് ചെയ്യാൻ പോകുന്നു വാക്ക് വേ സ്ലോ വൈറ്റ് ഷീപ്പ് ഷീപ്പ് വൈറ്റ് ഷീപ് വേർഡ് എവിടേക്കാണ് നീ പോകുന്നതെന്ന് പെൺകുട്ടി മേഘങ്ങളോടാണ് ചോദിക്കുന്നത് ഈ കവിത എഴുതിയത് ക്രിസ്റ്റീന റൊസെറ്റിയാണ് ഷീസ് ബസ് ഫോർ ഹർ ബാലഡ്സ് ആൻഡ് ഹെർ ബാലഡ്സ്റ്റിക് ലിറിക്സ് പോയട്രി ഈസ് മാർഗ്ഡ് വിത്ത് സിംബോളിസം ആൻഡ് ഇൻഡൻസ് ഫീലിംഗ് നാടോടി പാട്ടുകളിലൂടെയും കൊച്ചു കവിതകളിലൂടെയും അറിയപ്പെടുന്ന പോയറ്റാണ് ആര് ക്രിസ്റ്റീന റൊസെറ്റി പ്രതീകാത്മകത നിറഞ്ഞതും ഹൃദയസ്പ്രക്കായതുമായ വരികളാണ് ക്രിസ്റ്റീന റൊസെറ്റിയുടെ കവിതകളുടെ പ്രത്യേകത ഡു യു ലൈക്ക് ദ പോയം നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദ സ്റ്റോറി A Letter to God by Gregorio Lopez Fontes. The story A Letter to God tells about an innocent farmer who has absolute faith in God. He believes that God will listen to his prayers. Think that God will respond to him. He writes a letter to God. God is like a friend to him. നിഷ്കളങ്കനായ ഒരു കർഷകന്റെ കഥയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിൽ വളരെയധികം വിശ്വാസമുള്ള ഒരു കർഷകൻ അയാൾ ദൈവത്തിന് കത്തുകൾ എഴുതുന്നു അയാൾ വിശ്വസിക്കുന്നു ദൈവം അതിന് മറുപടി തരുമെന്ന് ദൈവത്തെ അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ പോലെയാണ് അദ്ദേഹം കാണുന്നത് ഹിസ് ഈസ് ലെഞ്ചോ ഡു യു ടോക്ക് ടു റെയിൻ ഫ്ലവേഴ്സ് birds and clouds here ഹിയർസ് ദ സ്റ്റോറി ഓഫ് എ മാൻ ഹു ടോക് ടു ദ റെയിൻ നിങ്ങൾ പൂക്കളോടും മഴയോടും പക്ഷികളോടും മേഘങ്ങളോടും ഒക്കെ സംസാരിക്കാറുണ്ടോ ഇവിടെ മഴയോട് സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് ക്രെ ഓഫ് എ ലോ ഹിൽ ഫ്രം ദിസ് ഹൈറ്റ് വൺ കുഡ് സീ ദിവർ and the field of ripe corn dotted with flowers that always promised a good harvest. ആ മലയടിവാരത്തിൽ ആകെയുള്ള ഒരേ ഒരു വീട് ഒരു താഴ്ന്ന കുന്നിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത് അവിടെ നിന്ന് നോക്കിയാൽ പുഴയും പുഷ്പിച്ചു ഭാഗമായ ചോളത്തിന്റെ പാടങ്ങളും കാണാം അതിൽ നിന്ന് ഒരു നല്ല വിളവാണ് പ്രതീക്ഷിക്കുന്നത്

ഇന്ന് മഴ പെയ്യാൻ പോകുന്നെന്ന് അവൻ അവിടെ അത്താഴം തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടുനിന്ന സ്ത്രീയോടായി പറഞ്ഞു ദ വുമൻ വാസ് പ്രിപ്പയറിംഗ് സപ്പ് റിപ്ലൈഡ് യെസ് ഗോഡ് അതെ മഴ പെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് അവൾ മറുപടിയും പറഞ്ഞു ഡ്യൂറിംഗ് ദ മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫാൾ

മേഘങ്ങളുടെ വലിയ നിര തന്നെ വരുന്നത് കാണാമായിരുന്നു ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ് മഴ നനയാനായി ലെഞ്ചോ പുറത്തേക്ക് ഇറങ്ങി ആകാശത്തു നിന്ന് വീഴുന്ന ഇത് മഴത്തുള്ളികളല്ല പുതിയ നാണയത്തൊട്ടുകളാണ് വലിയ തുള്ളികൾ പത്തിന്റെയും ചെറിയവ അഞ്ചിന്റെയും തൊട്ടുകളാണെന്ന് ലഞ്ചോ പറഞ്ഞു ഹാവ് യു വാച്ച് ഇറ്റ് റെയിൻസ് ഹൗ ഡസ് ഇറ്റ് ലുക്ക് മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കിയിട്ടുണ്ടോ എങ്ങനെയായിരിക്കും അത് എന്തുകൊണ്ടാണ് ലഞ്ചോ പറഞ്ഞത് ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ് എന്താണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് ലഞ്ചോ ഒരു കർഷകനാണല്ലേ അദ്ദേഹത്തിന് ആകാശത്തിലെ ഇരുണ്ട മേഘങ്ങളെ നോക്കിയപ്പോൾ മനസ്സിലായി മഴ പെയ്യുമെന്ന് പുഷ്പിച്ച് വിളഞ്ഞു കിടക്കുന്ന അദ്ദേഹത്തിന്റെ പാടത്തിന് ഇനി ആവശ്യം എന്താണ് ഒരു മഴയാണ് മഴ നല്ല ഒരു മഴ കിട്ടിയാൽ നല്ല വിളവ് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ടാണ് അയാൾ പറയുന്നത് ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ് നല്ല വിളവ് ലഭിച്ചാൽ ആ വർഷം മുഴുവനും അയാൾക്ക് സുഖമായി കഴിയാനുള്ളത് അതിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു യു തിങ്ക് ലെങ്കോ ന്യൂ ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ ഹൗ ഡു യു തിങ്ക് ലെങ്കോ ന്യൂ ഇറ്റ് വാസ് ഗോയിങ് ടു റൈൻ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതായത് ലെങ്കോക്ക് എങ്ങനെയാണ് മഴ പെയ്യാൻ പോകുന്നതെന്ന് അറിയുന്നതെന്ന് എങ്ങനെയാണ് ഹ്യൂജ് മൗണ്ടെയൻസ് ഓഫ് ക്ലൗഡ്സ് കുൻ ഡി സീൻ അപ്രോച്ചിങ് സോ ഹീ ന്യൂ ഇറ്റ് വാസ് ഗോയിങ് ടു റെയിൻ എന്താ പറയുന്നത് വലിയ മേഘങ്ങളായിട്ടുള്ള മേ പർവ്വതം അല്ലെ മേഘത്തിന്റെ പർവ്വതം അവിടെ കാണാൻ പറ്റുമായിരുന്നു അങ്ങനെയാണ് നമ്മുടെ ലങ്കോക്ക് എന്തറിയുന്നത് മഴ പെയ്യാൻ പോകുന്നതാണെന്ന് അറിയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ത്ര മോർണിംഗ് ലെങ്കോ ഹാഡ് എ നത്തി വാസ് ഹി ലേസി യു തിങ്ക് അതായത് ആ ഒരു മോർണിങ്ങിലെ അല്ലേ അതായത് ആ ഒരു രാവിലെ ലെങ്കോ ഒന്നും ചെയ്തിട്ടില്ല എന്താണ് ലേസി ആണോ കാരണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എന്താ കാരണം ലെങ്കോ വാസ് നോട്ട് ലേസി ത്രൂ ഔട്ട് ദി മോർണിംഗ് ലെങ്കോ ഡിഡ് നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ എക്സ്പെക്ടിങ് സം സം റെയിൻ ക്ലൗഡ്സ് എന്താ പറയുന്നത് ലെങ്കോ ലേസി ഒന്നുമല്ല പക്ഷെ ആ ഒരു മോർണിംഗിൽ ഒന്നും ചെയ്തില്ല എങ്ങോട്ടാണ് നോക്കി നിന്നത് അതായത് സ്കൈലോട്ട് നോക്കി നിന്നോ ഹിസ് എക്സ്പെക്ടിങ് റെയിൻ ക്ലൗഡ്സ് അല്ലേ സം റെയിൻ ക്ലൗഡ്സ് അതായത് മഴ മഴ വരും എന്നുള്ളത് ആർക്കറിയായിരുന്നു നമ്മുടെ ലെങ്കോക്ക് അറിയാമായിരുന്നു അല്ലേ തേർഡ് ക്വസ്റ്റ്യൻ ഹാവ് യു വാച്ച്ഡ് ദ സ്കൈ വൺ ഇറ്റ് റെയിൻസ് ഹൗ ഡസ് ഇറ്റ് ലുക്ക് നിങ്ങൾ മഴ പെയ്യുന്ന സമയത്ത് സ്കൈ കണ്ടിട്ടുണ്ടോ ആകാശം കണ്ടിട്ടുണ്ടോ അതെങ്ങനെയാണ് കാണാനെന്ന് യെസ് ഐ വാച്ച്ഡ് ദ സ്കൈ വൻ ഇറ്റ് റെയിൻസ് ദ സ്കൈ ലുക്സ് ഗ്രേ എന്താണ് അതേ ഞാൻ കണ്ടിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഗ്രേ ആയിട്ടാണ് ഉണ്ടാവുക അല്ലേ ഫോർത്ത് ക്വസ്റ്റ്യൻ ദ ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദ ലിറ്റിൽ വൺസ് ആർ ഫൈവ്സ് വാട്ട് ഡസ് ലെങ്കോ മീൻ ബൈ ദസ് അതായത് ചെറിയ വലിയ മഴത്തുള്ളികൾ പത്തും ചെറിയ മഴത്തുള്ളികൾ അഞ്ചും അല്ലേ ഇതിനെ കൊണ്ട് എന്താണ് ലെങ്കോ മീൻ ചെയ്യുന്നത് എന്നാണ് എന്താ ലെങ്കോ മീൻ ചെയ്യുന്നത് ലെങ്കോ വാസ് കമ്പെയറിങ് ദ റെയിൻ ഡ്രോപ്സ് വിത്ത് ടെൻ ആൻഡ് ഫൈവ് ന്യൂ കോയിൻസ് അല്ലേ എന്താണ് അതായത് ന്യൂ കോയിൻസ് ഒരു കോയിൻസ് ആയിട്ടാണ് എന്ത് നമ്മളെ ലെങ്കോ ഈ മഴത്തുള്ളികളെ അതായത് ഈ റെയിൻഡ്രോപ്സിനെ കമ്പയർ ചെയ്യുന്നത്